ലോകത്ത് തന്നെ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ അന്യമതസ്ഥർക്കെതിരെ കടുത്ത ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത്. ഇസ്ലാമിക തീവ്രവാദികളുടെ ഏകാധിപത്യത്തിന് കീഴിൽ നിശബ്ദരായി ജീവിക്കാനാണ് ഇവരുടെ വിധി. അഥവാ പ്രതികരിക്കാനെങ്ങാനും പോയാൽ ശവശരീരം പോലും വീട്ടുകാർക്ക് കിട്ടിയെന്ന് വരില്ല. അത്രയ്ക്ക് ക്രൂരമാണ് പാകിസ്ഥാൻ എന്ന ഭീകരവാദികളുടെ വിളനിലയമായ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി. മതപരിവർത്തനങ്ങൾ ഇവിടെ നിത്യസംഭവങ്ങളാണ്. പൗരാവകാശ ദംശനമാണ് പരക്കി അരങ്ങേറുന്നത്. ഒരു വ്യക്തി ഏതു മതത്തിൽ ജീവിക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നത് ഇസ്ലാമിക മതമൗലികവാദികളാണ്. പാരമ്പര്യമായി ഹിന്ദുമതം പിന്തുടർന്നു പോന്നിരുന്ന അനവധി പേരെയാണ് ഇതിനകം തന്നെ ഇസ്ലാമിലേക്ക് നിർബന്ധപൂർവം പരിവർത്തനം ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിലകൊള്ളുന്ന മതനിന്ദാ നിയമം ഒട്ടേറെ വിമർശനങ്ങളാണ് നേരിടുന്നത്. 1980s ജനറൽ സിയാഉൽ ഹക്കിന്റെ ഭരണകാലത്താണ് മതനിന്ദാ നിയമം കടുപ്പമുള്ളതാക്കിയത്. രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെയും മറ്റും ക്രൂശിക്കാനും ചെറിയ തർക്കങ്ങൾക്കും വ്യക്തിവൈരാഗ്യങ്ങൾക്കും ഇത് ദുരുപയോഗപ്പെടുത്തുന്നുമുണ്ടെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. നിയമത്തിൽ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തണമെന്ന ആവശ്യവും ഏറെ നാളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും നിയമ ഭേദഗതിക്ക് ഇസ്ലാമിക പാർട്ടിയിൽ നിന്നും ശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വരുന്നത്. ജനസംഖ്യയിൽ 97% മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുള്ള പാകിസ്ഥാനിൽ വധശിക്ഷ വരെ അർഹിക്കുന്ന കുറ്റമാണ് മതനിന്ദ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ളവർ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ നിയമം. ഇസ്ലാമിനെയോ പ്രവാചകന്മാരെയോ മതസംഘടനയോ നിന്ദിക്കുന്നതും അപകീർത്തികരമായി സംസാരിക്കുന്നതും മതനിന്ദയിൽ പെടും. 1967 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1300 പേരെ മതനിന്ദാ കുറ്റം ചാർത്തി ജയിലിലടച്ചിട്ടുണ്ട്. മതനിന്ദാ കുറ്റം ചുമത്തി പിടിക്കപ്പെട്ടവരിൽ 60s പേർ തങ്ങളുടെ കേസ് വിചാരണയ്ക്ക് മുമ്പ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മതനിന്ദാ നിയമത്തിന് എതിർനിന്നിട്ടുള്ള പലരെയും തീവ്രമത സംഘടനകൾ കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. 1990 ശേഷം 62 പേരോളം മതനിന്ദ നടത്തിയതിനെ തുടർന്ന് വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാവാത്ത അന്യമതസ്ഥരായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം മതപരിവർത്തനം നടത്തി വിവാഹം കഴിക്കുക, ഇസ്ലാമിക മതമൗലികവാദികൾ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ക്രൂരതകൾക്ക് തടയിടാൻ പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. പാകിസ്ഥാനിൽ അന്യമതസ്ഥരായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സംഭവത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രതിഷേധം പതിവാണെങ്കിലും അത് ഭൂരിപക്ഷ ഇസ്ലാമിക ഭീഷണികൾക്ക് മുന്നിൽ കെട്ടടങ്ങുകയാണ് പതിവ്. പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ പ്രഹസനമായ ചില അറസ്റ്റുകൾ നടത്തി അവരെ താമസിയാതെ വിട്ടയക്കുകയുമാണ് ചെയ്യുന്നത്. അടിക്കടി ഉണ്ടാവുന്ന ഹിന്ദു പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകലിനെതിരെ ഇന്ത്യ പലതവണ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിന്റെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും യാതൊരു സുരക്ഷയുമില്ലെന്ന റിപ്പോർട്ടുകൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുകയാണ് ആവർത്തിക്കപ്പെടുന്ന പല സംഭവങ്ങളും. പാകിസ്ഥാനിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ആക്രമണത്തിനിരയാകുന്നുണ്ടെന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുന്നുണ്ടെന്നുമുള്ള വാർത്തകൾ വിദേശ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏഷ്യ വാച്ച് അടക്കമുള്ള വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2000-ലേറെ പേരെ ഇങ്ങനെ മതം മാറ്റിയിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനം, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കുക തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പാക് ഭരണകൂടം പറയാറുണ്ടെങ്കിലും മതാധിഷ്ഠിത രാജ്യത്ത് അതൊന്നും പ്രാവർത്തികമാക്കാറില്ല. 2017 ഇസ്ലാമിലേക്ക് മതം മാറി മറിയായ ഒരു ഹിന്ദു യുവതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും പാകിസ്ഥാനിലെ മതപരിവർത്തനങ്ങൾ വിവാദമായിരുന്നു. ആരോഷി എന്ന ഹിന്ദു യുവതിയാണ് മറിയ എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ചത്. ഈ യുവതിക്ക് മുസ്ലിമായ തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പാകിസ്ഥാൻ കോടതി അനുമതിയും നൽകി. പുതിയ വിശ്വാസത്തിലാണ് താല്പര്യമെന്നും മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും യുവതി കോടതിയിൽ പറഞ്ഞിരുന്നു. തന്റെ മതപരിവർത്തനം തികച്ചും വ്യക്തിപരവും ദൃഢവുമാണെന്ന് തെളിയിക്കാൻ മറിയ കോടതിയിൽ ഇസ്ലാം പ്രാർത്ഥനകൾ ചൊല്ലിക്കേൽപ്പിച്ചു. തന്റെ ഭർത്താവ് ബിലാവൽ അലി ഭൂട്ടോയുമൊത്ത് താമസിക്കുവാനും സ്വതന്ത്രമായി ജീവിക്കാനും സംരക്ഷണം തരണമെന്ന് യുവതി ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന കാരണത്താൽ മറിയയെ മാതാപിതാക്കൾക്ക് കൈമാറാൻ കഴിയില്ലെന്ന് കോടതിയും വ്യക്തമാക്കി. നിർബന്ധിച്ച് മറിയയെ കൊണ്ടുപോയാൽ അത് യുവതിയുടെ സുരക്ഷയെ ബാധിക്കുമെന്നും കോടതി അറിയിച്ചു. ഇരുവരും ഇസ്ലാമാബാദ് ജീവിക്കാമെന്നും അവിടുത്തെ ലോക്കൽ പോലീസ് അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പക്ഷേ മതമൗലികവാദികൾ ഇവരെ നിർബന്ധിച്ച് പറയിപ്പിച്ചതായിരുന്നു ഇത്തരം കാര്യങ്ങൾ. ആരോഷ്യെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഗത്യന്തരമില്ലാതെയാണ് ഇവർ മുസ്ലിം വരനെ സ്വീകരിച്ചതെന്നുമായിരുന്നു അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ആരോപണം. BBC അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളും ഇതേ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടിയത്.
പക്ഷേ ഇതൊന്നും കോടതിയിൽ വില പോയില്ല. ഇവർ പ്രേമത്തിലായിരുന്നുവെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനിൽ നീതിപീഠങ്ങൾ പോലും മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളും സിഖുകാരും ഹിന്ദുക്കൾക്ക് തുല്യമായ അവസ്ഥയാണ് നേരിടുന്നത്. അമേരിക്കയുടെ അടക്കമുള്ള ഇടപെടലുകൾ കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് നേർക്കുള്ള പീഡനം ഇപ്പോഴും അല്പം കുറഞ്ഞിട്ടുണ്ട്. മതം മാറിയില്ലെങ്കിൽ സാമൂഹികമായി ഒറ്റപ്പെടുത്തുക തൊട്ട് കായികമായി ആക്രമിക്കുക വരെ പാകിസ്ഥാനിൽ പലയിടത്തും പതിവാണ്. സിഖ് സമുദായത്തിനും ഇതേ പരാതിയുണ്ട്. പാകിസ്ഥാനിൽ സിഖ് മതസ്ഥരെ ഇസ്ലാമിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ കേന്ദ്രം ഇടപെടണമെന്ന് കഴിഞ്ഞ വർഷം പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനെ പിടിച്ചുകുലുക്കിയ കേസാണ് ആസിയ ബീബി കേസ്. മതനിന്ദാ നിയമം അനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രിസ്ത്യൻ യുവതി ആസിയ ബീബിയുടെ വധശിക്ഷ സുപ്രീം കോടതി മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഒക്ടോബർ 31 റദ്ദാക്കുകയായിരുന്നു. 2009 അയൽവാസികൾ തമ്മിലുണ്ടായ വഴക്കിനിടെയാണ് 47-കാരിയ ആസിയയ്ക്കെതിരെ പ്രവാചക നിന്ദ ആരോപിച്ച് ജയിലിലടച്ചത്. 9 വർഷം തടവിൽ കഴിഞ്ഞ ശേഷമാണ് ഇവർ മോചിതയായത്. പിന്നീട് ആസിയ ബീബി വിദേശ രാജ്യത്ത് അഭയം തേടുകയായിരുന്നു. രാജ്യത്തെ മതനിന്ദാ നിയമത്തിന് എതിരെ നിൽക്കുന്നവർക്ക് ജീവൻ തന്നെ ത്യജിക്കേണ്ടി വരുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗവർണർ സൽമാൻ തസീറിന്റെ മരണം. ആസിയ ബീബി കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ച ശേഷം ഇരുവരുമായി ചർച്ച നടത്തിയ സൽമാൻ തസീർ മതനിന്ദാ നിയമത്തെ വിമർശിച്ചിരുന്നു. 2011 ജനുവരി 4 സ്വന്തം അംഗരക്ഷകളാൽ തസീർ വധിക്കപ്പെടുകയായിരുന്നു. തസീറിന്റെ അംഗരക്ഷകനായിരുന്ന മാലിക് മുംതാസ് ഖൊദേരിയാണ് യന്ത്രത്തോക്ക് ഉപയോഗിച്ച് ഇദ്ദേഹത്തെ വകവരുത്തിയത്. മതനിന്ദയുടെ പേരിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജീവൻ നൽകേണ്ടി വന്ന ഒട്ടേറെ ക്രൈസ്തവരും ഹിന്ദുക്കളുമുണ്ട്. ഖുറാൻ അശുദ്ധമാക്കിയെന്നാരോപിച്ച് 2014 ഒരു ക്രൈസ്തവ ദമ്പതികളെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഇവരുടെ ശരീരം പിന്നീട് ഇഷ്ടിക ചൂളയിലിട്ട് കത്തിക്കുകയായിരുന്നു. വാട്സാപ്പിലൂടെ മതനിന്ദാപരമായ സന്ദേശങ്ങൾ ഷെയർ ചെയ്തതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ക്രൈസ്തവ യുവാവിനെ തൂക്കിക്കൊന്നിരുന്നു. കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇമ്രാൻഖാന് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരം അപരിഷ്കൃത സംഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.